ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കാലഘട്ടത്തിൽ കേട്ടിട്ടുണ്ടാകും എന്താണ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്നുള്ളത്, അല്ലേ? ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ സംഭവിക്കുന്ന ബാങ്ക് വഴി സംഭവിക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നമ്മളെ രണ്ട് ബുക്കിലായിട്ട്, അല്ലേ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിൽ വരുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ബാങ്ക് വഴി സംഭവിക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും നമ്മളെന്താണ്, നമ്മൾ ബിസിനസ്സുകാർ റെക്കോർഡ് ചെയ്യും നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ അകത്ത്. ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്, ബാങ്കിൻ്റെ ഓരോരോ കാര്യങ്ങളും, ബാങ്കിൽ എത്ര പേയ്മെൻറ്റ്സ് വന്നു, ബാങ്കിൽ ആരൊക്കെയാണ് പൈസ കൊണ്ടിട്ടേക്കുന്നത്, ബാങ്ക് ഏതൊക്കെ രീതിയിലുള്ള ബാങ്കിൽ നിന്ന് ഏതൊക്കെ രീതിയിലാണ് ക്യാഷ് പുറത്തേക്ക് പോയേക്കുന്നത്, ബാങ്കിൽ നിന്ന് ക്യാഷ് ബാങ്കിൻ്റെ ഉള്ളിലേക്ക് ഏതൊക്കെ രീതിയിലാണ് ക്യാഷ് വന്നേക്കുന്നത്, ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെന്താണ് നമ്മുടെ ബാങ്ക് ഒരു ബിസിനസ്സിൻ്റെ ബാങ്ക് അക്കൗണ്ട് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും എന്താണ് രണ്ട് രീതിയിലുള്ള വ്യക്തികളാണ് സൂക്ഷിക്കുന്നത്. ഒന്ന്, ആ ബിസിനസ്, സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥർ. ഓക്കെ, അവരെന്താണ് ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ സംഭവിക്കുന്ന എല്ലാ രീതിയിലുള്ള ക്യാഷിൻ്റെ വരവും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള ക്യാഷിൻ്റെ പോക്കും കൃത്യമായിട്ടും അവരെന്ത് ചെയ്തിട്ടുണ്ടാകും, അവർ അവരുടെ ക്യാഷ് ബുക്കിൻ്റെ അകത്ത് ബാങ്കിൻ്റെ വരവും ബാങ്ക് അക്കൗണ്ട്സിൻ്റെ വരവും ബാങ്ക് അക്കൗണ്ട്സിൽ നിന്നുള്ള ക്യാഷിൻ്റെ പോക്കും കൃത്യമായിട്ടും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും. ഇതേ സെയിം രീതിയിൽ നമ്മുടെ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന ക്യാഷിൻ്റെ ഇൻഫ്ലോയും ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോയും ആര് റെക്കോർഡ് ചെയ്യും? ബാങ്കുകാരും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും, അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ട്രൂ കോപ്പി എന്ന് പറയുന്നത്, ട്രൂ കോപ്പി എന്ന് പറയുന്നത് ഏതാണ്? ട്രൂ കോപ്പി എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൽ വരുന്ന ക്യാഷിൻ്റെ വരവും ക്യാഷിൻ്റെ പോക്കും റെക്കോർഡ് ചെയ്യുന്നത് ആര് റെക്കോർഡ് ചെയ്യുന്നതാണ് ട്രൂ കോപ്പി എന്ന് പറയുന്നത്? നമ്മുടെ ബിസിനസ്സുകാരൻ്റെ ബാങ്ക് അക്കൗണ്ടിനെ സംബന്ധിച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന ക്യാഷിൻ്റെ ഇൻഫ്ലോയും ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോയും ബാങ്കുകാർ റെക്കോർഡ് ചെയ്യുന്നതാണ് കൃത്യം, അല്ലേ? ബാങ്കുകാർക്കല്ലേ കൃത്യമായിട്ട് അറിയുന്നേ ഒരു അക്കൗണ്ടിൽ എത്ര രൂപ വന്നു, അത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് വന്നേക്കുന്നത്, ബാങ്കിൽ നിന്ന് ക്യാഷ് എങ്ങനെയാണ് കുറഞ്ഞ് ഒരു ബിസിനസ്സുകാരൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എങ്ങനെയാണ് കുറഞ്ഞ് പോയേക്കുന്നത്, അത് ഏത് സോഴ്സ് വഴിയാണ് പുറത്തേക്ക് പോയേക്കുന്നത് എന്ന് ബാങ്കുകാർ അപ്പോൾ ആ അക്കൗണ്ട് വഴി സംഭവിക്കുന്ന ട്രാൻസാക്ഷൻസ് കൃത്യമായിട്ടും ആ ബിസിനസ്സുകാരൻ്റെ പാസ്ബുക്കിൽ കൃത്യമായിട്ടും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും, അല്ലേ? അപ്പോൾ ബാങ്കുകാർ ഒരു അക്കൗണ്ടിൽ സംഭവിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ അക്കൗണ്ടിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും, ബാങ്കുകാർ റെക്കോർഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റും. അതുപോലെ തന്നെ ആ ബിസിനസ്സുകാരൻ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ സംഭവിക്കുന്ന ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റും. ഈ രണ്ട് കാര്യങ്ങൾ പരസ്പരം കമ്പയർ ചെയ്തിട്ട് ഏതെങ്കിലും രീതിയിലുള്ള പൊരുത്തക്കേടുണ്ടെങ്കിൽ അത് കൃത്യമാക്കാനും അതുപോലെ തന്നെ എവിടെയാണ് പൊരുത്തക്കേട് എന്ന് കണ്ടെത്തിക്കൊണ്ട് ആ പൊരുത്തക്കേട് ശരിയാക്കാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിസ്സാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ്റെ ബാങ്കിൽ സംഭവിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ബാങ്കുകാരൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ആ ബിസിനസ്സുകാരും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബിസിനസ്സുകാരൻ റെക്കോർഡ് ചെയ്യുന്നതും ബാങ്കുകാരും റെക്കോർഡ് ചെയ്യുന്നതും ആയിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾ എന്താണ് പരസ്പരം വെച്ച് നോക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാങ്കുകാർ റെക്കോർഡ് ചെയ്യുന്നതാണ് കൃത്യമായിട്ടുള്ള ട്രൂ കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ് ഈ ബിസിനസ്സുകാരൻ റെക്കോർഡ് ചെയ്തതിൽ മിസ്മാച്ച്മെൻ്റ് സംഭവിച്ചേക്കുന്നത്, ഏത് ട്രാൻസാക്ഷനാണ് ബാങ്കുകാർ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നത് ഈ ബിസിനസ്സുകാരൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയേക്കുന്നത്, ഏത് ഡേറ്റിൽ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ബിസിനസ് ബാങ്കുകാർ റെക്കോർഡ് ചെയ്തേക്കുന്നതും അതുപോലെ തന്നെ ബിസിനസ്സുകാർ റെക്കോർഡ് ചെയ്തേക്കുന്നതും തമ്മിലെന്താണ് വെച്ച് നോക്കിയിട്ട് അത് രണ്ടുപേരുടെയും ബാലൻസ് കൃത്യമാക്കുവാനും വിട്ടുപോയ ട്രാൻസാക്ഷൻ നമ്മുടെ പാസ്ബുക്ക് അതായത് ബാങ്കുകാർ റെക്കോർഡ് ചെയ്തേക്കുന്ന റെക്കോർഡ് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ ബിസിനസ്സുകാർ റെക്കോർഡ് ചെയ്തേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ വെച്ച് നോക്കിയിട്ട് ബിസിനസ്സുകാരൻ അയാളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വിട്ടുപോയേക്കുന്ന ബാങ്കിൽ അയാളറിയാതെ വന്നു പോയിട്ടുള്ള ക്യാഷിൻ്റെ വരവ് ഏതൊക്കെ, ക്യാഷിൻ്റെ ചിലവ് ഏതൊക്കെ എന്ന് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ ആ രണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ബാങ്കുകാർ സൂക്ഷിക്കുന്ന അയാളുടെ അക്കൗണ്ടിനെ പറ്റി അയാളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റി ബാങ്കുകാർ സൂക്ഷിക്കുന്ന റെക്കോർഡും അതുപോലെ തന്നെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റി സൂക്ഷിക്കുന്ന റെക്കോർഡും തമ്മിൽ എന്ത് ചെയ്യുന്നു, തെറ്റുകൾ തിരുത്തി ശരിയാക്കി മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് വായിച്ച് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഷോയിങ് ദ റീസൺസ് ഫോർ ഡിസ്ക്രിപ്പൻസീസ് ബിറ്റ്വീൻ ബാങ്ക് അക്കൗണ്ട് ഇൻ യുവർ റെക്കോർഡ്സ്
ആൻഡ് ബാങ്കേഴ്സ് റെക്കോർഡ്. അതായത് ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതെന്താ എന്താ തരുന്നത്? ഇത് നിങ്ങളുടെ ഒരു ബിസിനസ്സുകാരൻ്റെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റിയുള്ള, അല്ലെങ്കിൽ ബിസിനസ്സുകാരനല്ല ഏത് വ്യക്തിയും ആയിക്കോട്ടെ, ഒരു ബിസിനസ് ഒരു വ്യക്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ, അയാളുടെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റിയുള്ള അയാളുടെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റി അയാൾ റെക്കോർഡ് ചെയ്യുന്ന റെക്കോർഡും അല്ലെങ്കിൽ അയാൾ സൂക്ഷിക്കുന്ന സ്റ്റേറ്റ് ബുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സും, അതുപോലെ തന്നെ അയാളുടെ അക്കൗണ്ട്സിനെ പറ്റി ബാങ്കുകാർ സൂക്ഷിക്കുന്ന റെക്കോർഡ്സും വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പൊരുത്തക്കേടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടെന്ന് കൃത്യമായിട്ടും പറഞ്ഞു തരാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എസൻഷ്യൽ ടു റീകൺസിൽ യുവർ ട്രാൻസാക്ഷൻ വിത്ത് ദി ബാങ്ക്സ് ടു എൻഷുർ കറക്റ്റ്നെസ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഓഡിറ്റിംഗ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ സംഭവിക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും അയാൾ ബാങ്കിനെ പറ്റി എഴുതി സൂക്ഷിക്കുന്ന റെക്കോർഡിലും അതുപോലെ തന്നെ പാസ്ബുക്ക് ബാങ്കുകാർ എഴുതി സൂക്ഷിക്കുന്ന റെക്കോർഡ് നോക്കി കൃത്യതയോടുകൂടി കൊണ്ട് നടക്കുക എന്നുള്ളത് ഒരു ബിസിനസ്സുകാരൻ്റെ ചുമതലയാണ് അല്ലേ. കാരണം എങ്കിൽ മാത്രമല്ല അയാൾക്കത് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന പൈസ ഏതൊക്കെയെന്ന് കൃത്യമായിട്ടും അദ്ദേഹത്തിന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഏതൊക്കെ സോഴ്സ് വഴിയാണ് ബാങ്കിൽ അയാൾക്ക് എത്ര ഇൻകം ഏത് സോഴ്സിൽ നിന്നാണ് ഇൻകം കിട്ടിയേക്കുന്നത്, ഏത് സോഴ്സസ് എങ്ങനെയാണ് ബാങ്കിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോയേക്കുന്നതെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ ആവശ്യമായിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ സഹായിക്കുന്നത് നമ്മൾ എന്താണ് കൃത്യമായിട്ടും ബിസിനസ്സിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ്സിൽ ബാങ്ക് അക്കൗണ്ട് വഴി സംഭവിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും കൃത്യത ഉറപ്പുവരുത്താൻ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ സഹായിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ബാങ്ക് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലൊക്കെയാണെങ്കിൽ ഇത് ഒരു ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്താണ് ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്? ഒരു ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, എന്താണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്? ഓഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ സംഭവിക്കുന്ന എല്ലാ രീതിയിലുള്ള ട്രാൻസാക്ഷൻസും പണപരമായിട്ട് നടക്കുന്ന പണപരമായിട്ടും അല്ലാതെ നടക്കുന്ന എല്ലാ രീതിയിലുള്ള ട്രാൻസാക്ഷൻ്റെയും കൃത്യത ഉറപ്പുവരുത്തുന്ന ഒന്നാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം ഏതൊരു വലിയൊരു ബിസിനസ് സ്ഥാപനമൊക്കെ ആകുമ്പോഴും ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം 31st March മാസമൊക്കെ ആകുമ്പോഴും എന്താണ് അവിടുത്തെ അക്കൗണ്ട്മാർ കുത്തിയിരുന്ന് ഇത്രയും നാളും ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ സംഭവിച്ചേക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനും അത് ഏതൊക്കെ ബുക്സിലാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത്, ജേണൽ ബുക്ക്, ലെഡ്ജർ ബുക്ക്, ട്രെയിൽ ബാലൻസ്, ട്രേഡിംഗ് ആൻഡ് പ്രൊഫഷണൽസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നിവയൊക്കെ ഇരുന്ന് ശരിക്കും എന്താണ് പരിശോധിക്കുക, എവിടെയെങ്കിലും ഏതെങ്കിലും ട്രാൻസാക്ഷൻ സംഭവിച്ചേക്കുന്നത് തെറ്റാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ ഉള്ള ഡോക്യുമെൻറ്റ്സ് കൃത്യമായ ഡോക്യുമെൻറ്റ്സ് ഓരോരോ ട്രാൻസാക്ഷൻ സംഭവിച്ചത് വഴിയായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കമ്പനി കൃത്യമായിട്ടുണ്ടോ എന്നൊക്കെ എന്താണ് കൃത്യമായിട്ട് ഓരോ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഓരോ ട്രാൻസാക്ഷനും ഇരുന്ന് ആ കമ്പനി ഓരോ ബിസിനസ് സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട്മാരിൽ നിന്ന് എന്താണ് പരിശോധിക്കും. അതേ സെയിം രീതിയിൽ ഓരോ അക്കൗണ്ട്മാരും ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ദിവസവും എന്താണ് ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബാങ്ക് വഴി നടക്കുന്ന ട്രാൻസാക്ഷനും അതുപോലെ തന്നെ ക്യാഷ് ആ ബാങ്ക് അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബാങ്ക് വഴി നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും കൃത്യമായിട്ടും പരിശോധിക്കും. എങ്ങനെയാണ് നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ സംഭവിക്കുന്ന ബാങ്കിൽ സംഭവിക്കുന്ന ട്രാൻസാക്ഷനുകൾ അത് ബാങ്കിൽ നിന്ന് ബാങ്കുകാർ എഴുതി സൂക്ഷിക്കുന്നുണ്ടാവും. അതായത് ഏതൊരു അക്കൗണ്ട് ഹോൾഡറേയും ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു ഇൻഡിവിജ്വൽ വ്യക്തികളുടെ ആയിക്കോട്ടെ അയാളുടെ ബാങ്ക് അക്കൗണ്ട് വഴി നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ആര് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ബാങ്കുകാർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവർ റെക്കോർഡ് ചെയ്തിട്ട് അവർ ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിന് നൽകുന്ന സ്റ്റേറ്റ്മെൻറ്റ് വിളിക്കുന്ന പേരാണ് പാസ്ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ പാസ്ബുക്കിൽ ഏത് അക്കൗണ്ട് ഹോൾഡറേയും ഏത് ബാങ്കിലായിക്കോട്ടെ അവരുടെ ഏത് അക്കൗണ്ട് ഹോൾഡറേയും ബാങ്ക് വഴി നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ബാങ്കുകാർ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി ആർക്ക് കൊടുക്കും, നമ്മുടെ അക്കൗണ്ട് ഹോൾഡർമാർക്ക് കൊടുക്കും. അങ്ങനെ ബാങ്ക് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് പാസ്ബുക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബാങ്കുകാർ ഓരോ അക്കൗണ്ട് ഹോൾഡറുടെയും ട്രാൻസാക്ഷൻസ് അയാളുടെ അക്കൗണ്ട് വഴി നടക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും, പാസ്ബുക്കിലായിരിക്കും. അങ്ങനെ പാസ്ബുക്കും ബാങ്കുകാർ നൽകുന്ന പാസ്ബുക്കും അതുപോലെ തന്നെ ബിസിനസ്സുകാർ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നു പോകുന്ന ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. എന്നിട്ട് ഏതെങ്കിലും തരത്തിൽ ഇത് രണ്ട് നമ്മുടെ ബിസിനസ്സുകാർ സൂക്ഷിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ബാങ്കുകാർ നമ്മുടെ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിനെ പറ്റി തന്നിരിക്കുന്ന
പാസ്ബുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തമ്മിലും കമ്പയർ ചെയ്ത് വെച്ച് നോക്കിയിട്ട് ഏതെങ്കിലും തരത്തിൽ മിസ്മാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് എവിടെയാണ്, ഏത് ട്രാൻസാക്ഷനാണ് നമ്മുടെ ബിസിനസ്സുകാർ അവരുടെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റി ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ വിട്ടുപോയേക്കുന്നത്, അത് അത് ഏതാണെന്ന് കൃത്യമായിട്ട് പരിശോധിക്കുകയും അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനെ നമ്മൾ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ട്സിൻ്റെ കൃത്യത പരിശോധിക്കുന്ന ഒന്നായതുകൊണ്ട് നമ്മുടെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ഇനി എന്തൊക്കെ തരത്തിലുള്ള അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഉള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ടു അസർട്ടെയിൻ ദ റീസൺസ് ഫോർ ഡിസ്ക്രിപ്സിസ് ഇൻ റെക്കോർഡ്സ്. അതായത് നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒരു ബിസിനസ് സ്ഥാപനം അയാളുടെ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റി എഴുതി സൂക്ഷിക്കുന്ന റെക്കോർഡ്സും അതുപോലെ തന്നെ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന ട്രാൻസാക്ഷൻസിനെ പറ്റി ആ ബാങ്ക് അക്കൗണ്ടിനെ പറ്റി ബാങ്കുകാർ എഴുതി സൂക്ഷിക്കുന്ന റെക്കോർഡ്സും തമ്മിൽ അപ്പോൾ ആ ബിസിനസ്സുകാർ എഴുതി സൂക്ഷിക്കുന്ന റെക്കോർഡ്സും ബാങ്കുകാർ എഴുതി സൂക്ഷിക്കുന്ന റെക്കോർഡ്സും തമ്മിൽ എന്ത് കാരണം കൊണ്ടാണ് പൊരുത്തക്കേടുണ്ടാകുന്നതെന്ന് കൃത്യമായിട്ടും കണ്ടെത്തുവാൻ എന്ത് സഹായിക്കുന്നു, നമ്മുടെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നു. അപ്പോൾ ബാങ്കുകാർ എഴുതി സൂക്ഷിക്കുന്ന ഈ പാസ്ബുക്കും ബിസിനസ്സുകാർ എഴുതി സൂക്ഷിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ എന്താണ് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏത് ട്രാൻസാക്ഷനാണ് വിട്ടുപോയേക്കുന്നത് എന്ന് കൃത്യമായിട്ട് പരിശോധിക്കാൻ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ രണ്ട് റെക്കോർഡ്സുകളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ എന്തൊക്കെയെന്നും അതിൻ്റെ കാരണം എന്തെന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മളെ എന്ത് സഹായിക്കുന്നു, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നു. ടു അസർട്ടെയിൻ ദ റീസൺസ് ഫോർ ഡിസ്ക്രിപ്സിസ് ഇൻ റെക്കോർഡ്സ്, അതായത് ബാങ്കുകാർ ബിസിനസ്സുകാരുടെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റി എഴുതി സൂക്ഷിക്കുന്ന റെക്കോർഡ്സും അതുപോലെ തന്നെ ബിസിനസ്സുകാർ അയാളുടെ ബാങ്ക് അക്കൗണ്ട്സിനെ പറ്റി എഴുതി സൂക്ഷിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തമ്മിൽ മിസ്മാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് എന്ത് കാരണം കൊണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടു എൻഷുർ ദ ആക്യുറസീസ് ഓഫ് അക്കൗണ്ട് റെക്കോർഡ്സ്. ഈ ബാങ്കിങ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈ രണ്ട് റെക്കോർഡ്സും തമ്മിലുള്ള, അതായത് ബാങ്കുകാർ സൂക്ഷിക്കുന്ന റെക്കോർഡ്സും അതുപോലെ തന്നെ ബിസിനസ്സുകാർ സൂക്ഷിക്കുന്ന റെക്കോർഡ്സും തമ്മിലുള്ള പൊരുത്തക്കേട് എന്തെന്ന് കണ്ടെത്തുകയും അത് തിരുത്തുകയും ചെയ്യുന്നത് വഴി എല്ലാ അക്കൗണ്ടിൻ്റെ ബാങ്ക് വഴി നടക്കുന്ന എല്ലാ അക്കൗണ്ട് റെക്കോർഡ് അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ അക്കൗണ്ട് റെക്കോർഡ്സിൻ്റെയും കൃത്യത അല്ലെങ്കിൽ അതിൻ്റെ ആക്യുറസി ഉറപ്പ് വരുത്താൻ സഹായിക്കുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലെ ഏതൊക്കെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സുമായിട്ട് ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, ലെഡ്ജർ ബുക്ക്, ജേണൽ ബുക്ക്, നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ്, ട്രെയിൽ ബാലൻസ് എന്നീ പറയുന്ന ബാങ്ക് ഈ രീതിയിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ അക്കൗണ്ടിൻ്റെ റെക്കോർഡ്സിൻ്റെയും കൃത്യത ഉറപ്പ് വരുത്താൻ ബാങ്ക് റീകൺസിലേഷൻ കൊണ്ട് സാധിക്കുന്നുവെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാസ് എ ക്രൂഷ്യൽ ഇമ്പോർട്ടൻസ് ഇൻ ഓഡിറ്റിംഗ്. നമ്മൾ പറഞ്ഞു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമാണ് അല്ലേ. ഓഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ അക്കൗണ്ട്സിലെ, അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ സംഭവിക്കുന്ന പണപരമായതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും കൃത്യത, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ റെക്കോർഡ്സിൻ്റെയും കൃത്യത ഉറപ്പു വരുത്തുന്ന പ്രോസസ്സിനെയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വലിയ ടേം തന്നെയാണ് നമ്മുടെ ബിസിനസ്സസ്. ഇപ്പോൾ ഇപ്പോഴത്തെ മോഡേൺ, ഇപ്പോഴത്തെ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിലെ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്ന ഏത് വഴിയാണ്, ബാങ്ക് വഴിയാണ് അല്ലേ. അപ്പോൾ ബാങ്ക് വഴി നടക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെയും റെക്കോർഡ് എന്ന് പറയുന്നത് ബിസിനസ്സുകാരും എഴുതി സൂക്ഷിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബാങ്കുകാരും എഴുതി സൂക്ഷിക്കുന്നുണ്ട്. ഇവ തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും ശരിയാക്കുക എന്നുള്ളത് വളരെ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ നമ്മുടെ ബിസിനസ്സിൽ സംഭവിക്കുന്ന ഓഡിറ്റിങ്ങിൻ്റെ വലിയൊരു സിംഹഭാഗവും ബാങ്ക് റീകൺസിലേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലേ. അപ്പോൾ ബാങ്ക് ഓഡിറ്റിങ്ങിൽ വലിയൊരു ഇമ്പോർട്ടൻസ് തന്നെയാണ് ഇതിനുള്ളത്, ബാങ്ക് റീകൺസിലേഷന് ഉള്ളത്. ഓക്കെ, ഇനി മറ്റേത് നോക്കാൻ സാധിക്കും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും ഏത് ദിവസമാണോ, അതായത് നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും ബാങ്കുകാർ നൽകുന്ന ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റിയുള്ള ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റിയുള്ള ബിസിനസ് ബാങ്ക് റെക്കോർഡ്സും തമ്മിൽ എന്താണ് ചെക്ക് ചെയ്ത് ഏത് ഡേറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്താണ് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ബാങ്ക് റീകൺസിലേഷൻ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിനെ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിനെ പറ്റിയുള്ള ബാങ്കുകാർ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ബാങ്കുകാർ തരുന്ന റെക്കോർഡും അതുപോലെ തന്നെ നിങ്ങൾ അല്ലെങ്കിൽ ആ ബിസിനസ്സുകാരൻ അയാളുടെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റി എഴുതി സൂക്ഷിക്കുന്ന റെക്കോർഡ്സ് തമ്മിൽ ഏത് ദിവസം വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അതിൻ്റെ കൃത്യത വീണ്ടും വീണ്ടും നമുക്ക് ഉറപ്പ് വരുത്തുവാനും സാധിക്കാൻ പറ്റും. ഓക്കെ, അത് ഫ്യൂച്ചർ പർപ്പസിന് ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ഇസ് നോട്ട് എൻഡേഡ് ഇൻ യുവർ റെക്കോർഡ്സ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഫ്രം ദി സ്റ്റേറ്റ്
സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂഡ് ബൈ ദ ബാങ്കർ ആൻഡ് ദേ ക്യാൻ ബി റെക്കോർഡ് ഇൻ യുവർ ബുക്ക് ആൾസോ. അതായത് ഇപ്പം നമ്മൾ പറയും, ഇപ്പം നമ്മൾ പറഞ്ഞു എന്താ ഒരു ബിസിനസ്സുകാരുടെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുന്ന ആരായിരിക്കും ആ ബിസിനസ്സുകാരൻ്റെ ബാങ്ക് അക്കൗണ്ടുള്ള ബാങ്കിൻ്റെ ആളുകളായിരിക്കും അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്കുകാർ അയാളുടെ അക്കൗണ്ടിനെ പറ്റിക്കൊണ്ട് ആ ബാങ്കുകാർ നൽകുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് പാസ്ബുക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ പാസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ അക്കൗണ്ട് വഴി സംഭവിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ പാസ്ബുക്കും വെച്ചുകൊണ്ട് ഈ ബാങ്കുകാർ നൽകുന്ന അയാളുടെ അക്കൗണ്ടിനെ പറ്റിയുള്ള പാസ്ബുക്കും വെച്ചുകൊണ്ട് ഇയാളുടെ അക്കൗണ്ടിനെ പറ്റി ആ ബിസിനസ്സുകാരൻ അയാളുടെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റി എഴുതി സൂക്ഷിക്കുന്ന ബാങ്ക് റെക്കോർഡ്സും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് പാസ്ബുക്കിൽ നോക്കിയിട്ട് അയാളുടെ ബാങ്ക് റെക്കോർഡിൽ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കുവാനും അതുവഴി നമ്മുടെ ബിസിനസ്സുകാരൻ്റെ പാസ്ബുക്കിലെ ബാലൻസിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ പാസ്ബുക്കിലെ ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ അയാളുടെ ബാങ്ക് റെക്കോർഡിൽ വിട്ടുപോയിരിക്കുന്ന ട്രാൻസാക്ഷൻസും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാനും അതുവഴി രണ്ട് ബാങ്കുകാരുടെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ അയാളുടെ ബാങ്ക് റെക്കോർഡ് ബാങ്കിനെ പറ്റി സൂക്ഷിക്കുന്ന റെക്കോർഡ്സും തമ്മിലുള്ള കൃത്യത ഉറപ്പുവരുത്തുവാനും നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത് ബാങ്ക് റീകൺസിലേഷൻ വഴി. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ വിട്ടുപോയ ട്രാൻസാക്ഷൻസ് പാസ്ബുക്ക് നോക്കി ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ബാങ്കിനെ പറ്റിയുള്ള റെക്കോർഡ്സ് എഴുതുന്നത് വഴി രണ്ട് അക്കൗണ്ട്സിന് കൃത്യത ഉറപ്പുവരുത്തുവാനും രണ്ട് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് പാസ്ബുക്കിലെ പോലെ തന്നെ എന്താണ് അയാളുടെ അക്കൗണ്ടിനെ പറ്റി എഴുതി സൂക്ഷിക്കുന്ന ബാങ്ക് റെക്കോർഡ്സിലും തുല്യമാക്കുവാനും സാധിക്കും. എന്തുവഴി? ഈ ഒരു ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വഴി. ഓക്കെ, അപ്പോൾ രണ്ട് അക്കൗണ്ട്സിൽ മിസ് മാച്ച്മെൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ടിലെ പൊരുത്തക്കേടുകൾ കണ്ടെത്തി ഏത് ബാങ്കുകാർ നൽകുന്ന ട്രൂ കോപ്പി നോക്കി അല്ലെങ്കിൽ ബാങ്കുകാർ നൽകുന്ന കൃത്യമായുള്ള പാസ്ബുക്ക് നോക്കിക്കൊണ്ട് തന്നെ അയാൾക്ക് അയാളുടെ എന്ത് ചെയ്യാൻ പറ്റും അയാളുടെ ബാങ്ക് റെക്കോർഡ്സ് കൃത്യമായിട്ടും ശരിയാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ട്രാൻസാക്ഷൻസൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് അത് അയാളുടെ ബാങ്ക് റെക്കോർഡ്സിൽ അത് ആഡ് ചെയ്യാനും പറ്റും. ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഗുണവും ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റുകളുടെ പർപ്പസും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരൻ്റെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആരൊക്കെ എഴുതി വെക്കുന്നുണ്ട്, ബാങ്കുകാരും എഴുതി വെക്കുന്നുണ്ട്, അയാളും എഴുതി വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബാങ്കുകാർ എഴുതി വെക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വിളിക്കുന്ന പേരാണ് പാസ്ബുക്ക് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സുകാരൻ്റെ പാസ്ബുക്കിലായിരിക്കും അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ സംഭവിക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ബാങ്കുകാർ റെക്കോർഡ് ചെയ്യുന്നത്. മറ്റേ കാര്യം എന്ന് പറയുന്നത് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ സംഭവിക്കുന്ന ട്രാൻസാക്ഷൻസ് അയാളുടെ ബാങ്ക് റെക്കോർഡിലായിരിക്കും റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ബിസിനസ്സുകാർ റെക്കോർഡ് ചെയ്യുന്നതും ബാങ്കുകാർ റെക്കോർഡ് ചെയ്യുന്നത് തമ്മിൽ ഏതെങ്കിലും തരത്തിൽ മിസ്മാച്ച്മെൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആ പൊരുത്തക്കേട് മനസ്സിലാക്കി അത് എന്ത് കാരണം കൊണ്ടാണ് സംഭവിച്ചേക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് റിക്കൺസിലേഷൻ ശേഷം ചെയ്ത് അല്ലെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് രണ്ട് അതായത് ബിസിനസ്സുകാരൻ്റെ ബുക്ക്സ് ഓഫ് ബാങ്ക് റെക്കോർഡിൽ വിട്ടുപോയിക്കുന്ന കാര്യങ്ങൾ അയാൾ റെക്കോർഡ് ചെയ്യുന്ന ബാങ്ക് റെക്കോർഡിൽ വിട്ടുപോയിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുവാനും അതുപോലെ തന്നെ രണ്ട് അക്കൗണ്ടുകളുടെയും ബാലൻസും കൃത്യതയും ട്രാൻസാക്ഷൻസും ഒരുപോലെ ആക്കുവാനും ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതെന്താണ് ബിസിനസ്സിൻ്റെ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാരണം കൊണ്ടാണ് രണ്ട് റെക്കോർഡ്സും തമ്മിലുള്ള ബാങ്കുകാർ നൽകുന്ന റെക്കോർഡ്സും അതുപോലെ തന്നെ ബിസിനസ്സുകാരൻ എഴുതി സൂക്ഷിക്കുന്ന റെക്കോർഡ്സും തമ്മിൽ എന്ത് കാരണം കൊണ്ടാണ് പൊരുത്തക്കേടുണ്ടായത് അത് തിരുത്തുന്നത് വഴി എന്താണ് എല്ലാ അക്കൗണ്ട് റെക്കോർഡ്സിൻ്റെയും അക്കൗണ്ട്സ് പരമായി ബന്ധപ്പെട്ടുള്ള അയാളുടെ ബിസിനസ് സ്വയം സൂക്ഷിക്കുന്ന എല്ലാ അക്കൗണ്ട്സ് റെക്കോർഡ്സിൻ്റെയും കൃത്യത ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. ഇത് വലിയൊരു പങ്ക് തന്നെയാണ് എന്താ ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റിങ്ങിൽ പങ്ക് വഹിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഈ ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെന്താണ് പ്രിപ്പയർ ചെയ്യുന്നത് വഴി ഏത് ഡേറ്റ് വേണമെങ്കിലും എന്താണ് നമ്മുടെ അക്കൗണ്ട്സിൻ്റെ കൃത്യത നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. ഇനി ഈ ബാങ്ക് റെക്കൺസിലേഷൻ ചെയ്യുന്നത് വഴി എന്താണ് നമ്മുടെ ബാങ്കേഴ്സ് നൽകുന്ന പാസ്ബുക്കിൽ ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് ബിസിനസ്സുകാരൻ അയാളുടെ ബാങ്കിൽ റെക്കോർഡിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആഡ് ചെയ്യുവാനും അങ്ങനെ രണ്ട് അക്കൗണ്ട്സിൻ്റെ ക്ലോസ് ബാലൻസ് ഒരുപോലെ ആക്കുവാനും നമുക്ക് സാധിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ടാലിയുടെ അകത്ത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാലിയിലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ സംഭവിക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്
ആ പാസ്ബുക്കിലായിരിക്കും റെക്കോർഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പാസ്ബുക്ക് നോക്കിയിട്ട് നമ്മുടെ ടാലിയുടെ അകത്തെ ബിസിനസ്സുകാർ നമ്മുടെ പാസ്ബുക്ക് നോക്കും. നമ്മൾ പാസ്ബുക്ക് നോക്കിയിട്ട് ഏതെങ്കിലും തരത്തിൽ ട്രാൻസാക്ഷൻസ് നമ്മൾ നമ്മുടെ ടാലി വൗച്ചർ ടാലി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ബാങ്കിൽ സംഭവിക്കുന്ന റെക്കോർഡിങ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുകയും, അതുപോലെ തന്നെ എന്താണ് നമ്മൾ ചിലപ്പോൾ ഒരു വൗച്ചറിൻ്റെ അകത്ത് ഒരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്നത് ബാങ്കിൽ ട്രാൻസാക്ഷൻ സംഭവിച്ചതിന് തൊട്ട് മുമ്പായിരിക്കാം. ഓക്കെ, അപ്പോൾ ബാങ്ക് ഡേറ്റും അതുപോലെ ബാങ്കിൽ ട്രാൻസാക്ഷൻ സംഭവിച്ചിരിക്കുന്ന ഡേറ്റും വൗച്ചറിൽ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റും തമ്മിൽ വളരെയധികം മിസ്മാച്ച്മെൻ്റ് ഉണ്ടാകും. ഇത് തമ്മിൽ ഇത് രണ്ടും എന്താണ് ഒന്ന് കൃത്യമാക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ബാങ്ക് റിക്കൺസിലേഷൻ കൊണ്ട് ടാലിയുടെ അകത്ത് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ ബിസിനസ്സിൽ ഒരു പാർട്ടിക്ക് ക്യാഷ് കൊടുത്തു, ഈ മാസം ഒക്ടോബർ 1st ക്യാഷ് കൊടുത്തത്. ക്യാഷ് കൊടുത്തത് ചെക്ക് മുഖേനയാണ് അയാൾക്ക് പേയ്മെൻറ്റ് നടത്തിയത്. അത് എൻ്റെ ക്യാഷ് ബുക്കിൽ ചെക്ക് മുഖേനയാണ് അയാൾക്ക് പേയ്മെൻറ്റ് നടത്തിയത്. രാമു എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ബിസിനസ്സിൽ നിന്നും ക്യാഷ് 1st കൊടുത്തു, ചെക്ക് മുഖേനയാണ് കൊടുത്തത്. അതെൻ്റെ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തത് ഈ മാസം 1st. പക്ഷേ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ അത് കുറഞ്ഞത്, അയാൾക്ക് അയാൾ അയാളുടെ ബാങ്ക് അക്കൗണ്ട് ഞാൻ കൊടുത്ത ചെക്ക് അയാൾ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തു, അത് കളക്ഷന് വിട്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് കുറഞ്ഞത് 2nd അല്ലേ. പക്ഷേ ഞാൻ എൻ്റെ ബാങ്കിൽ ട്രാൻസാക്ഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ക്യാഷ് ബുക്കിൽ ഇന്ന ദിവസം എൻ്റെ ബാങ്കിൽ ഇന്ന പാർട്ടിക്ക് ക്യാഷ് കൊടുത്ത് ചെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്യാഷ് ബുക്കിൽ എഴുതി വയ്ക്കും 1st. പക്ഷേ ബാങ്കിൽ ട്രാൻസാക്ഷൻ സംഭവിച്ചെന്നാണ് 2nd. അപ്പോൾ എൻ്റെ ക്യാഷ് ബുക്കിൽ ക്യാഷ് ബുക്കിൽ ബാങ്കിൽ ട്രാൻസാക്ഷൻ സംഭവിച്ചതായിട്ട് റെക്കോർഡ് ചെയ്തേക്കുന്നതാണ് 1st. ഇയാൾക്ക് ചെക്ക് കൊടുത്ത ദിവസം തന്നെയാണ് എന്ത് എൻ്റെ ബാങ്കിൽ ബാലൻസ് കുറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്യാഷ് ബുക്കിൽ ബാങ്ക് ബാലൻസ് ബാങ്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ എൻ്റെ ബാങ്കിൽ എന്താണ് ട്രാൻസാക്ഷൻ സംഭവിച്ചേക്കുന്നത് പിറ്റേ ദിവസമാണ്. അപ്പോൾ ഈ ഡേറ്റുകൾ തമ്മിലുള്ള വൈരുദ്ധ്യം എന്താണ് കൃത്യമാക്കുവാൻ നമ്മളെന്ത് സഹായിക്കുന്നു ടാലിയുടെ അടുത്ത് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമുക്കെടുത്ത് നോക്കാം, ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാങ്കുകാർ ഏതെങ്കിലും തരത്തിലുള്ള പേയ്മെൻറ്റ് വന്നു, അത് നമ്മൾ ആ പേയ്മെൻറ്റ് നൽകിയ വ്യക്തി അല്ലെങ്കിൽ അത് നമ്മളെ വിളിച്ചു പറഞ്ഞാലേ നമുക്കറിയാലും നടക്കുകയുള്ളൂ. അപ്പോൾ അതായത് ഏതെങ്കിലും നമ്മൾ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലാണെങ്കിൽ ചിലപ്പോൾ ബാങ്കിലേക്ക് ഒരു വ്യക്തി ക്യാഷ് ഇട്ടെന്ന് കരുതുക, അയാൾ വിളിച്ചു പറഞ്ഞിട്ടില്ല. നമ്മളെ പാസ്ബുക്ക് പതിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കുമ്പോഴല്ലേ ക്യാഷ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുള്ളൂ, ഏത് പാർട്ടിയാണ് തന്നേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാനും നമ്മളെ ടാലിയുടെ അകത്ത് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ സഹായിക്കുന്നു. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകാർ, ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങൾ എന്താണ് ATM ഒക്കെ ഉപയോഗിക്കുന്നവരാണ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ബാങ്കിൽ നിങ്ങളുടെ ബാങ്കുകാർ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ATM, ഇപ്പോൾ SBI ATM, SBI ബാങ്കുകളിലാണ് നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ളതെന്ന് കരുതുക. നിങ്ങൾ SBI ബാങ്കിൻ്റെ ATM കൊണ്ടുപോയിട്ട് ഏത് തരത്തിൽ ഫെഡറൽ ബാങ്കിൻ്റെ ATM മെഷീനെ കൊണ്ടിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ഫെഡറൽ ബാങ്കുകാർ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ചാർജ് പിടിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര പിടിക്കണമെന്ന്. നിങ്ങൾ നിങ്ങളുടെ പാസ്ബുക്ക് പോയി പരിശോധിച്ച് നോക്കിയാലേ അതറിയാൻ പറ്റുള്ളൂ ഇത്ര രൂപയാണ് ചാർജ് പിടിച്ചേക്കണേന്ന്. അപ്പോൾ ഇതേ സെയിം രീതിയിൽ ബാങ്കുകാർ ഏതെങ്കിലും രീതിയിലുള്ള ചാർജ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാങ്കുകാർ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിൽ കാണാൻ പറ്റുള്ളൂ. അയാളുടെ ബുക്കിൽ അത് റെക്കോർഡ് ചെയ്യുന്ന കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ബിസിനസ്സുകാരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബിസിനസ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ബാങ്കുകാർ ഏതെങ്കിലും രീതിയിലുള്ള ചാർജ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയും പാസ്ബുക്ക് എടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് വിട്ടുപോയൊരു ട്രാൻസാക്ഷനാണ്. ഇപ്പോൾ ഇന്നലെ ആയിരിക്കാം ഞാൻ എൻ്റെ ഇപ്പോൾ ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ബാങ്കുകാർ ഇന്നലെയാണ് എന്ത് പിടിച്ചത്? ചാർജ് പിടിച്ചേക്കുന്നത്. പക്ഷേ ഞാൻ 2 കഴിഞ്ഞാണ് എടുത്ത് നോക്കുന്നത്, എൻ്റെ പാസ്ബുക്ക് പതിപ്പിച്ച് നോക്കുന്നത്. പക്ഷേ അതെൻ്റെ ക്യാഷ് ബുക്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യും വിട്ടുപോയ ഒരു കാര്യമാണ് അല്ലേ. ഇങ്ങനെ ബാങ്കുകാർ ചാർജ് പിടിച്ചു എന്ന് എനിക്ക് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ പാസ്ബുക്ക് എടുത്ത് നോക്കുമ്പോഴായിരിക്കും ആ ട്രാൻസാക്ഷൻ സംഭവിച്ചതായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് എൻ്റെ ക്യാഷ് ബുക്ക് ക്യാഷിലുള്ള ബാങ്കിൻ്റെ ബാലൻസും ബാങ്കുകാർ എഴുതി സൂക്ഷിക്കുന്ന പാസ്ബുക്കിലെ ബാലൻസ് തമ്മിൽ മിസ്മാച്ച്മെൻ്റ് ഉണ്ടാകും. ഈ ട്രാൻസാക്ഷൻ ഞാൻ റെക്കോർഡ് ചെയ്താൽ എന്ത് സംഭവിക്കുകയുള്ളൂ? ഓട്ടോമാറ്റിക്കലി അത് ടാലിയുടെ അകത്തെ ബാങ്കിൻ്റെ ബാലൻസും ബാങ്കുകൾ തന്നിരിക്കുന്ന പാസ്ബുക്കിലെ ബാലൻസ് തമ്മിൽ കൃത്യത ഉണ്ടാവുള്ളൂ. ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ നമ്മളെ ടാലിയുടെ അകത്തെ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഇത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ സംഭവിച്ചേക്കുന്ന ഒരു
ക്യാഷ് ഒരു കുറച്ച് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ്. ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ബീങ് ക്യാഷ് ഇസ് ഡിപ്പോസിറ്റഡ് ടു എസ് ബി ഐ ബാങ്ക് അക്കൗണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ബീങ് ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ എസ് ബാങ്ക് അക്കൗണ്ട് അല്ലേ. ബീങ് 2/1/2021 ബീങ് ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട് 100,000 രൂപ അല്ലേ. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് 100,000 രൂപ ഡിപ്പോസിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിൻ്റെ ബാലൻസ് കൂടി അല്ലേ, ബാങ്കിൻ്റെ ബാലൻസ് കൂടി ബാങ്ക് വഴി സംഭവിച്ചേക്കുന്ന ട്രാൻസാക്ഷനാണ്. പിന്നെന്താണ് അടുത്തൊരു ട്രാൻസാക്ഷൻ സംഭവിച്ചേക്കുന്നത്? 2/1/2021 വേജസ് ഇസ് പെയ്ഡ് ബൈ ചെക്ക്. 1,000 രൂപ എന്ത് കൊടുത്തു? ചെക്കായിട്ട് 1,000 രൂപ വേജസ് പേ ചെയ്തു. എന്തുപയോഗിച്ചുകൊണ്ടാണ്? ചെക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് പേ ചെയ്തേക്കുന്നത്. അപ്പോൾ നിലവിൽ 100,000 രൂപ ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ഇതായിരുന്നു. അതിൽ നിന്ന് 1,000 രൂപ എന്താണ്? ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് പേ ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബാങ്കിൽ 1,000 രൂപയുടെ ബാലൻസ് കുറയും. പിന്നെന്താണ് കസ്റ്റം സോൾഡ് ഗുഡ്സ്? 2/1/2021 തന്നെ ഒരു കസ്റ്റമറിന് ഗുഡ്സ് വിറ്റു, അയാൾ പേയ്മെൻറ്റ് നടത്തി, ചെക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പേയ്മെൻറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്? 100,000 രൂപ ബാലൻസ് ഉണ്ടായിരുന്നു, വേജസ് പേ ചെയ്തിട്ട് 1,000 രൂപ പേ ചെയ്തത് വഴി 1,000 രൂപ പേ ചെയ്തത് വഴി എന്താണ്? 100,000 രൂപയിൽ നിന്ന് 1,000 രൂപ കുറഞ്ഞു. പക്ഷേ എന്താ, കസ്റ്റമർ ഒരു ഒരു കസ്റ്റമറിന് ഗുഡ്സ് വിറ്റത് വഴി എന്താണ്? ഒരു 20,000 രൂപ ബിസിനസ്സിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു. അപ്പോൾ എന്താണ് നിലവിലെ ആ ബാലൻസിൻ്റെ കൂടെ 20,000 കൂടുകയും ചെയ്തു. ഓക്കെ, പിന്നെ ബാക്കിയൊരു കാര്യം പറഞ്ഞേക്കുന്നത് 1/1/2021 1/1/2021 ഫർണിച്ചർ പർച്ചേസ് ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ചെക്ക് കൊടുത്തേക്കുന്നത് എത്ര രൂപയാണ്? 10,000 രൂപയാണ് ചെക്കായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്താണ് നിലവിലത്തെ നമ്മുടെ ബാലൻസിൽ നിന്ന് കുറഞ്ഞു. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് 2/1/2020 എന്താണ് ഏതൊരു പാർട്ടിക്ക് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന പാർട്ടിക്ക് എന്താണ് ചെക്ക് വഴി പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഒരു 35,000 രൂപ. അപ്പോൾ വീണ്ടും നമ്മുടെ ബാങ്കിൻ്റെ ബാലൻസിൽ നിന്ന് പൈസ കുറഞ്ഞു അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നടന്നേക്കുന്ന കുറച്ച് ട്രാൻസാക്ഷൻസ് ആണ് നമ്മുടെ ടാലിയുടെ അകത്തുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രാൻസാക്ഷൻസൊക്കെ എവിടെയൊക്കെ റെക്കോർഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ വായിച്ച് നോക്കാം. ബീങ് ക്യാഷ് ഇസ് ഡിപ്പോസിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് എന്നല്ല പറഞ്ഞേക്കുന്നത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുപോയി പൈസ ഇട്ട് കഴിഞ്ഞാൽ അത് എവിടെയായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? നമ്മുടെ ഡേ ബുക്ക് എടുത്ത് നോക്കാം. നമ്മുടെ ക്യാഷ് ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ കോൺട്രാ വൗച്ചറിൻ്റെ ഉള്ളായിരിക്കും ടാലിയുടെ അകത്ത് റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്തായിരിക്കും എൻട്രി വന്നെ? ക്യാഷ് ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തെ എൻട്രി, ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കൂടിയും ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയും ചെയ്തു. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ എൻട്രി വന്നെ അത് നമ്മൾ നമ്മുടെ ഏത് വൗച്ചറിൽ റെക്കോർഡ് ചെയ്തേക്കുന്നത്? നമ്മൾ നമ്മുടെ കോൺട്രാ വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത് ആണല്ലോ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബീങ് ഗുഡ്സ് ഇസ് പർച്ചേസ് ഫ്രം മിസ്റ്റർ എക്സ് ക്രെഡിറ്റ്. ഓക്കെ, ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, കടത്തിനാണ് വാങ്ങിയേക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായിരിക്കും എൻട്രി വന്നെ? പർച്ചേസ് ഗുഡ്സ് ആയതുകൊണ്ട് പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടി, മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന പാർട്ടിയോടുള്ള ലയബിലിറ്റിയും കൂടി. അപ്പോൾ എൻട്രി എങ്ങനെയായിരിക്കും? എക്സ്പെൻസ് കൂടിയതുകൊണ്ട് തന്നെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ലയബിലിറ്റി കൂടിയതുകൊണ്ട് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. എൻട്രി എങ്ങനെയാണ്? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു മിസ്റ്റർ എക്സ് ലിമിറ്റഡ് അല്ലേ. അത് ഏത് വോച്ചിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ പർച്ചേസ് വോച്ചിൻ്റെ അകത്തായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു മിസ്റ്റർ എക്സ്. ദെൻ അടുത്തൊരു ട്രാൻസാക്ഷൻ ഏതാണ്? വേജസ് ഇസ് പെയ്ഡ് ബൈ ചെക്ക്. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടായ ഒരു എക്സ്പെൻസ് നമ്മൾ ചെക്ക് ഉപയോഗിച്ച് പേ ചെയ്തു, അതായത് ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഉപയോഗിച്ച് പേ ചെയ്തു. അപ്പോൾ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കുറയുകയും വേജസ് എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടുകയും ചെയ്തു. അപ്പോൾ എന്തായിരിക്കും എൻട്രി വന്നെ? വേജസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അല്ലേ. അത് നമ്മൾ ഏതായിരിക്കും, ഏത് വോച്ചുകളായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്? പേയ്മെൻറ്റ് വോച്ചുകളായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് സോൾഡ് ഗുഡ്സ് ആൻഡ് പേയ്മെൻറ്റ് ഇസ് റിസീവ്ഡ് ബൈ ചെക്ക്. ഗുഡ്സ് വിറ്റു, സെയിലെന്ന് പറയുന്ന ഇങ്കം കൂടുകയും ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കൂടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ഇങ്കം കൂടിയപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു, ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കൂടിയപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്തു. എന്തായിരിക്കും എൻ്റെ വേണേൽ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അല്ലേ. ഇനി ഫർണിച്ചർ പർച്ചേസ് എന്ന് പറഞ്ഞേക്കുന്നത്, ഫർണിച്ചർ പർച്ചേസ് ചെയ്തപ്പോൾ അത് ഏത് സെയിലെന്ന് പറയുന്ന കാര്യം എവിടെയായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ സെയിൽസ് വോച്ചിൻ്റെ അകത്തായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, സെയിൽസ് വോച്ചിൻ്റെ അകത്താണ് നമ്മൾ റെക്കോർഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ബീങ് ഫർണിച്ചർ ഇസ് പർച്ചേസ്ഡ് ആൻഡ് പേയ്മെൻറ്റ് ഇസ് മെയ്ഡ് ബൈ ചെക്ക്. ഫർണിച്ചർ പർച്ചേസ് ചെയ്തു, അതുവഴി എന്താണ് നമ്മൾ ചെക്ക് പേ ചെയ്തു എന്നല്ല പറഞ്ഞേക്കുന്നത്. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് കൂടി, ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. കൂടിയ അസറ്റിനെ ഡെബിറ്റ് ചെയ്തു, കുറഞ്ഞ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്തു അല്ലേ. ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്, അത് എവിടെയായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? അത് നമ്മൾ നമ്മുടെ ഏത് വകുപ്പിലുള്ള റെക്കോർഡ് ചെയ്യുന്നു? നോക്കി, നമ്മൾ നമ്മുടെ പർച്ചേസ് വകുപ്പിൻ്റെ അകത്തായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. നോക്കി എങ്ങനെയായിരിക്കും എൻട്രി വന്നെ? ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്നായിരിക്കും എൻട്രി വന്നെ. ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളിതിൻ്റെ പർച്ചേസ് വകുപ്പിൻ്റെ അകത്തായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. ഇനി എന്താണ് ബീങ് പേയ്മെൻറ്റ് ഇസ് പെയ്ഡ് ബൈ
ബീയും പേയ്മെൻറ്റ് സ്പീഡ് ടു മിസ്റ്റർ എക്സ് ബൈ ചെക്ക് അല്ലേ. നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ നേരത്തെ എന്താണ് കടത്തിന് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ആരുടെ കയ്യിൽ നിന്ന്, മിസ്റ്റർ എക്സിൻ്റെ കയ്യിൽ നിന്ന് കടത്തനാണ് വാങ്ങിയിരിക്കുന്നത്. ആ പാർട്ടിക്ക് നമ്മളെന്ത് കൊടുത്തു, പൈസ കൊടുത്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സൺഡ്രി കെട്ടർ എന്ന് പറയുന്ന ലയബിലിറ്റി കുറയുകയും ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കുറയുകയും ചെയ്തു. ലയബിലിറ്റി കുറയാൻ വേണ്ടി നമ്മൾ ആ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഉപയോഗിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായിരിക്കും എൻട്രി വേണേ, സൺഡ്രി കെട്ടർ അതായത് മിസ്റ്റർ എക്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്ന് പറയും. അത് ക്യാഷ് പേ ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് പൈസ കൊടുത്തേക്കുവാണ് അല്ലേ, പൈസ പേ ചെയ്തേക്കുവാണ്. അത് നമ്മൾ ഏത് വോച്ചറിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ പേയ്മെൻറ്റ് വോച്ചറിൻ്റെ അകത്തായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ സംഭവിച്ചേക്കുന്നത്. ഇത് നമ്മൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ എന്താണ് റെക്കോർഡ് ചെയ്ത്, നമ്മുടെ ബിസിനസ്സുകാരൻ ബാങ്ക് വഴി സംഭവിച്ചേക്കുന്ന ഈ എല്ലാ ട്രാൻസാക്ഷൻസും എവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അയാളുടെ ബാങ്ക് റെക്കോർഡിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഈ ബാങ്ക് വഴി സംഭവിച്ചിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഇയാൾ റെക്കോർഡ് ചെയ്തതുപോലെ തന്നെ ആരും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇയാളുടെ ഈ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഈ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ആ ബാങ്കുകാരും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അയാളുടെ അക്കൗണ്ട് വഴി സംഭവിച്ചിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും. അപ്പോൾ ഈ ബിസിനസ്സുകാരൻ റെക്കോർഡ് ചെയ്തേക്കുന്നതും അതുപോലെ തന്നെ ഈ ബിസിനസ്സുകാരൻ്റെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റിക്കൊണ്ട് ആ ബിസിനസ്സുകാരൻ റെക്കോർഡ് ചെയ്തേക്കുന്നതും അതുപോലെ തന്നെ എന്താണ് ബാങ്കുകാർ റെക്കോർഡ് ചെയ്തേക്കുന്നതും തമ്മിൽ എന്താണ് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇയാളുടെ അക്കൗണ്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ ബാങ്കുകാർ റെക്കോർഡ് ചെയ്തേക്കുന്ന പാസ്ബുക്കിലെ ബാലൻസും അതുപോലെ തന്നെ എന്താണ് ഇയാളുടെ അക്കൗണ്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇയാൾ റെക്കോർഡ് ചെയ്തേക്കുന്ന ബാങ്ക് റെക്കോർഡ്സും തമ്മിൽ വെച്ച് നോക്കിയിട്ട് രണ്ടെണ്ണത്തിൻ്റെ ബാലൻസ് കൃത്യമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ എങ്ങനെയാണ്, ഇനി എവിടെയാണ് ടാലിയുടെ അകത്ത് ഇയാളുടെ ബാങ്ക് ബാലൻസ് കാണുക എന്ന് നമുക്ക് നോക്കാം. ടാലിയുടെ അകത്ത് ബാങ്ക് റിക്കൺസിലേഷൻ എടുക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. ഏറ്റവും ആദ്യം സിമ്പിൾ മെത്തേഡാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ടാലിയുടെ ഗേറ്റ് വേ ഓഫ് ടാലിയുടെ വിൻഡോയിൽ വരിക. ഗേറ്റ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ടാലിയുടെ ഗേറ്റ് വേ ഓഫ് ടാലിയുടെ പ്ലാറ്റ്ഫോമിൽ വരിക. ഗേറ്റ് വേ ഓഫ് ടാലിയുടെ വിൻഡോയിൽ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞൊരു യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അടുത്ത് ബാങ്കിങ് എന്ന് പറഞ്ഞൊരു കാര്യം കാണും. ഓക്കെ, അതിൻ്റെ അകത്ത് ബാങ്ക് റിക്കൺസിലേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ബാങ്ക് വഴി സംഭവിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത് ഇവിടെയായിരിക്കും, ഈ ബാങ്ക് റെക്കോർഡ്സിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അയാളുടെ ബിസിനസ് സ്ഥാപനത്തിലെ ബാങ്ക് വഴി സംഭവിച്ചിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും അയാൾ റെക്കോർഡ് ചെയ്യുന്നത് ഈ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് അയാളുടെ ബാങ്ക് അക്കൗണ്ടിലാണ്. ഓക്കെ, അയാളുടെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റി അയാൾ എഴുതി സൂക്ഷിക്കുന്നത് ഈ ബാങ്ക് ലെഡ്ജറിലാണ്, ബാങ്ക് അക്കൗണ്ട് ലെഡ്ജറിലാണ് പ്രധാനമായിട്ടും എല്ലാ കാര്യങ്ങളും കാണുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു ബിസിനസ്സുകാരനായാലും അയാൾക്ക് ആ ബിസിനസ്സുകാരൻ്റെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആരൊക്കെ എഴുതി സൂക്ഷിക്കുന്നു, ബാങ്കുകാരും എഴുതി സൂക്ഷിക്കുന്നു, അതുപോലെ തന്നെ അയാളും എഴുതി സൂക്ഷിക്കുന്നു. അയാൾ എഴുതി സൂക്ഷിക്കുന്ന റെക്കോർഡ് ടാലിയുടെ അകത്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എടുക്കുന്നത്, നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഗേറ്റ് വേ ഓഫ് ടാലിയുടെ വിൻഡോയിൽ ബാങ്കിങ്ങിൻ്റെ അകത്ത് വരിക, അതിൻ്റെ അകത്ത് ബാങ്ക് റിക്കൺസിലേഷൻ കൊടുക്കുക. ഓക്കെ, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അയാളുടെ എല്ലാ വിവരങ്ങളും അയാളുടെ ബിസിനസ് ഇത്രയും നാളും എന്താണ് അയാളുടെ ബാങ്ക് വഴി സംഭവിച്ചേക്കുന്ന ബിസിനസ്സുകാരൻ്റെ അറിവിലുള്ള ബാങ്ക് അക്കൗണ്ട് വഴി സംഭവിച്ചേക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും എവിടെ കാണാൻ പറ്റും, അയാളുടെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റി എഴുതി സൂക്ഷിച്ചേക്കുന്ന ബാങ്ക് അക്കൗണ്ട് ലെഡ്ജറിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പാസ്ബുക്ക് നോക്കിയിട്ട് അതായത് അയാളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റിക്കൊണ്ട് ബാങ്കുകാർ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റായ പാസ്ബുക്കിൻ്റെ ബാലൻസും അയാളുടെ ബാങ്ക് ബുക്കിൻ്റെ ബാലൻസും ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി മറ്റൊരു മെത്തേഡ് എങ്ങനെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അയാളുടെ ബാങ്ക് അക്കൗണ്ടിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു ബിസിനസ്സുകാരൻ്റെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ ബിസിനസ്സുകാരൻ എഴുതി സൂക്ഷിച്ചേക്കുന്നത് രണ്ട് രീതിയിലാണ്. അത് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗേറ്റ് വേ ഓഫ് ടാലിയുടെ വിൻഡോയിലെ ഡിസ്പ്ലേയുടെ അകത്ത് വരിക, ദെൻ അക്കൗണ്ട് ബുക്സ് എന്ന് പറയുന്ന ഭാഗത്ത് വരിക. അതിൻ്റെ അകത്ത് ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് ജസ്റ്റ് സെലക്ട് ചെയ്യുക, ദെൻ F5 പ്രസ് ചെയ്യുക. അത് ഏത് മാസത്തെയാണ് നിങ്ങൾക്ക് റിക്കൺസിലേഷൻ ചെയ്യേണ്ടത്. നോർമലി എല്ലാ ബിസിനസ്സുകാരും ഒരു മാസം കൂടുമ്പോൾ അയാളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ബാങ്കുകാർ എഴുതി സൂക്ഷിച്ചതും അയാൾ എഴുതി സൂക്ഷിച്ചതും തമ്മിൽ ബാങ്കുകാർ എഴുതി സൂക്ഷിച്ചിരിക്കുന്ന പാസ്ബുക്കും അയാൾ എഴുതി സൂക്ഷിച്ചിരിക്കുന്ന ബാങ്ക് റെക്കോർഡും തമ്മിൽ എന്ത് ചെയ്യും, കമ്പയർ ചെയ്ത് നോക്കും. അങ്ങനെ ആ വിട്ടുപോയിക്കുന്ന ട്രാൻസാക്ഷൻസ് ഏതൊക്കെയെന്ന് കൃത്യമായിട്ട് പരിശോധിക്കുകയും അത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തമ്മിൽ എന്ത് ചെയ്യും, കൃത്യമായിട്ട് അത് റിക്കൺസിലേഷൻ ചെയ്ത് എടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഓരോ മാസവുമാണ് ഓരോ ബിസിനസ് സ്ഥാപനത്തിൽ എന്ത് നടക്കുന്നത്, റിക്കൺസിലേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ എടുക്കുന്നത് നിങ്ങൾ നോക്കുക. എങ്ങനെ എടുക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞുതരാം.
നിങ്ങളുടെ ഗേറ്റ് വേ ഓഫ് ടാലിയുടെ വിൻഡോയിൽ ഡിസ്പ്ലേയുടെ അകത്ത് വരിക. ദെൻ എവിടെ വരിക? പിന്നീട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോറി അക്കൗണ്ട് ബുക്സിൻ്റെ അകത്ത് വരിക. ദെൻ ക്യാഷ് ഓർ, അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ബുക്സ് കാണാൻ പറ്റും. നമ്മുടെ ബാങ്കുകാർ അയാളുടെ ബാങ്കിൽ സംഭവിക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എഴുതി സൂക്ഷിക്കുന്ന എവിടെയാണ്? അയാളുടെ ബാങ്ക് ബുക്കിലാണ്. ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ അത് സെലക്ട് ചെയ്യുക. അതിനകത്ത് ബാങ്ക് അക്കൗണ്ട്സ് ഡീറ്റെയിൽസ് എന്നുള്ളത് ബാങ്ക് അക്കൗണ്ട്സ് കാണും. ഏത് ബാങ്ക് അക്കൗണ്ടാണ് നിങ്ങൾക്ക് റിക്കൺസിലേഷൻ ചെയ്യേണ്ടത്, ആ ബാങ്ക് അക്കൗണ്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അത് ഏത് മാസത്തെയാണ് നിങ്ങൾക്ക് റിക്കൺസിലേഷൻ ചെയ്യേണ്ടത്, പാസ്ബുക്ക് വെച്ചുകൊണ്ട്, ബാങ്കുകാർ നൽകിയിരിക്കുന്ന പാസ്ബുക്ക് വെച്ചുകൊണ്ട് ആ മാസം ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, F5 കീ, അതായത് റിക്കൺസിലേഷന് വേണ്ടിയുള്ള ഷോർട്ട് കട്ട് കീ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടാലിയുടെ വെർട്ടിക്കൽ ബാറിൽ കാണാൻ പറ്റും F5 എന്നുള്ളത് പ്രസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആൾട്ട് F2 പ്രസ് ചെയ്ത് ഏത് മാസം തൊട്ട് ഏത് മാസം വരെയുള്ളതാണ് നിങ്ങൾക്ക് റിക്കൺസിലേഷൻ ചെയ്തിരിക്കേണ്ടത്. ഇപ്പോൾ ഈ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്നോട്ട് എന്ന് വരെയുള്ളതാണ് 1/1/2021 മുതൽ 31/1/2021 വരെയുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിൽ സംഭവിച്ചേക്കുന്ന ബാങ്ക് അക്കൗണ്ടിലെ കാര്യങ്ങളാണ് ഈ പാസ്ബുക്കിൽ പറഞ്ഞേക്കുന്നത്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ സംഭവിച്ചേക്കുന്ന ജനുവരി 1 മുതൽ ജനുവരി 31 വരെയുള്ള ട്രാൻസാക്ഷനുകളുടെ ചെറിയ ഡീറ്റെയിൽസ് ആണ് ബാങ്കുകാർ നൽകിയിരിക്കുന്നത് ഈ പാസ്ബുക്കിലുള്ളത്. ഓക്കെ, അത് നമുക്ക് ഈ ബിസിനസ് കാരണം എഴുതി സൂക്ഷിച്ചേക്കുന്നത് ഏത് മാസം തൊട്ട് ഏത് മാസം വരെയുള്ളതാണ്? ജനുവരി 1 മുതൽ ജനുവരി 31 വരെയുള്ള ഡീറ്റെയിൽസ്, അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ സംഭവിച്ച അയാൾക്കറിയാവുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് ഈ ഒരു ടാലിയുടെ അകത്തെ ഈ ഒരു ബാങ്ക് ബുക്കിൽ ബാങ്ക് അക്കൗണ്ടിൽ അയാൾ എഴുതി സൂക്ഷിച്ചേക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ അയാൾ എഴുതി സൂക്ഷിച്ചേക്കുന്നത്, ബാങ്കുകാർ എഴുതി സൂക്ഷിച്ചേക്കുന്നത് തമ്മിൽ നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് വിട്ടു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് നമ്മുടെ ബിസിനസ്സുകാരൻ എഴുതി സൂക്ഷിച്ചേക്കുന്ന ബാങ്ക് അക്കൗണ്ട് ബാലൻസും ബാങ്കുകാർ എഴുതി സൂക്ഷിച്ചേക്കുന്ന ബാങ്ക് പാസ്ബുക്കിൻ്റെ ബാലൻസും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് ആണ്. അതായത് ബിസിനസ്സുകാരൻ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ സംഭവിച്ചിരിക്കുന്ന ട്രാൻസാക്ഷൻസ് അയാളുടെ വൗച്ചർ റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റ് ആണിത്. അപ്പോൾ ഏത് രീതിയിലാണ് ട്രാൻസാക്ഷൻ സംഭവിച്ചേക്കണേന്ന്, ഇനി ഏത് വൗച്ചർ വഴിയാണ് ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നതും പോയതെന്നും ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഇൻസ്ട്രുമെൻ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് അയാളുടെ വൗച്ചർ കൊടുത്തേക്കുന്ന കാര്യം. ഇനി ബാങ്ക് ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫർണിച്ചർ എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്തേക്കുന്ന എന്നാണ് നമുക്ക് നോക്കാം. ഫർണിച്ചർ പർച്ചേസ് ചെയ്തേക്കുന്ന എന്നാണ്? ഫർണിച്ചർ പർച്ചേസ് ചെയ്തേക്കുന്നത് 1/1/2021 അത് അന്ന് തന്നെ അയാൾ എന്ത് ചെയ്തു, അയാളുടെ വൗച്ചറിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തു. ഏത് വോച്ചറിൻ്റെ അകത്താണ് പോസ്റ്റ് ചെയ്തേക്കുന്നത്? പർച്ചേസ് വോച്ചറിൻ്റെ അകത്താണ് പോസ്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കുക, ഇത് ബിസിനസ്സുകാരൻ അയാളുടെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റി അയാൾ എഴുതി സൂക്ഷിക്കുന്ന റെക്കോർഡാണ്. ഓക്കെ, ഈ റെക്കോർഡിൻ്റെ അകത്ത് ഇൻകം എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡാണ്, എക്സ്പെൻസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡാണ്. ബാങ്കുകാരൻ എഴുതി സൂക്ഷിക്കുന്ന, അതായത് ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റി എഴുതി സൂക്ഷിക്കുന്ന ബാങ്ക് റെക്കോർഡ്സിൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഏതായിരിക്കും, അതായത് ബാങ്കിൽ പൈസ കൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിടെയായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്? ഡെബിറ്റ് സൈഡിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. ബാങ്കിൽ നിന്ന് പൈസ പോയതായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഏത് സൈഡിലായിരിക്കും? ക്രെഡിറ്റ് സൈഡിലായിരിക്കും കാണിക്കുക. ഓക്കെ, എന്നാൽ പാസ്ബുക്കിൽ നേരെ തിരിച്ചാണ്. പാസ്ബുക്കിൽ ബാങ്കിൻ്റെ ബാലൻസ് കൂടുന്നത് റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡും കുറയുന്നത് റെക്കോർഡ് ചെയ്യുന്നത് ഡെബിറ്റ് സൈഡുമാണ്. ഓക്കെ, ബാങ്കുകാർ എഴുതി സൂക്ഷിക്കുന്ന പാസ്ബുക്കിൽ ബാങ്കിൻ്റെ ബാലൻസ് കൂടുന്നത് റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡും ബാങ്കിൻ്റെ ബാലൻസ് കുറയുന്നത് റെക്കോർഡ് ചെയ്യുന്നത് ഡെബിറ്റ് സൈഡുമാണ്. എന്നാൽ ബിസിനസ്സുകാരൻ അയാളുടെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റി എഴുതി സൂക്ഷിക്കുന്ന ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ബാങ്കിൻ്റെ ബാലൻസ് കൂടുന്നത് ഡെബിറ്റ് സൈഡ് വഴിയും കുറയുന്ന ഏത് സൈഡ് വഴിയുമാണ്? ക്രെഡിറ്റ് സൈഡ് വഴിയുമാണ്. നമുക്കൊരു ട്രാൻസാക്ഷൻ നോക്കാം. ജസ്റ്റ് ഇങ്ങോട്ട് നോക്കുക, ബീയിങ് ക്യാഷ് ഇസ് ഡിപ്പോസിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് 1 lakh rupees അല്ലേ. അതായത് ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് പൈസ ഡിപ്പോസിറ്റ് ചെയ്തു. ഇതേ നമ്മൾ എന്നാണ് ട്രാൻസാക്ഷൻ സംഭവിച്ചിരിക്കുന്നത്, 2/1/2021 ബാങ്കിൽ ട്രാൻസാക്ഷൻ സംഭവിച്ചിരിക്കുന്നത് 2/1/2021 തന്നെയാണ്. എത്ര രൂപ? 1 lakh rupees ഡിപ്പോസിറ്റ് ചെയ്തു, അയാളുടെ ബാങ്കിൻ്റെ ബാലൻസ് കൂടി, ക്രെഡിറ്റ് ആയതുകൊണ്ട് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസ് കൂടി. ഇനി ഇതേ സെയിം ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം, നമ്മുടെ ബാങ്കുകാരൻ എഴുതി സൂക്ഷിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന്, ഏത് ദിവസമാണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് ഏത് വോച്ചുള്ള റെക്കോർഡ് ചെയ്യുന്നത്? കോൺട്രാ വോച്ചുള്ള റെക്കോർഡ് ചെയ്യുന്നത്. നോക്കി അയാളുടെ കോൺട്രാ വോച്ചിൻ്റെ ഉള്ളിൽ കൊണ്ടു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമുക്കത് കൃത്യമായിട്ടും കാണാൻ പറ്റും. ഓക്കെ, കോൺട്രാ വോച്ചിൻ്റെ ഉള്ളിൽ ഇതേ ക്യാഷ് ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തു, ബാങ്കിൻ്റെ ബാലൻസ് കൂടി. പക്ഷേ അയാൾ എഴുതി സൂക്ഷിക്കുന്ന ബാങ്കിൻ്റെ ബാലൻസ് കൂടിയത് എങ്ങനെയാണ്? ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കൂടിയതുകൊണ്ട് അത് ഡെബിറ്റ് ചെയ്തു 1 lakh rupees. ഓക്കെ, അതും സെയിം ഡേറ്റിൽ തന്നെയാണ്. എന്ന് തന്നെയാണ്? 2/1/2021. അപ്പോൾ അയാൾ അയാളുടെ വൗച്ചർ എഴുതിയേക്കുന്ന ഡേറ്റും സെയിം തന്നെയാണ്, ബാങ്കിൽ ട്രാൻസാക്ഷൻ സംഭവിച്ചിരിക്കുന്ന ഡേറ്റും സെയിം തന്നെയാണ്, 2/1/2021. ഓക്കെ, അപ്പോൾ ആ ട്രാൻസാക്ഷൻ ഡേറ്റ് വൗച്ചർ ഡേറ്റും ബാങ്കിൽ ട്രാൻസാക്ഷൻ സംഭവിച്ചിരിക്കുന്ന ഡേറ്റും എന്ത് ചെയ്യുക? പോസ്റ്റ് ചെയ്യുക.
ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ബാങ്കിൻ്റെ പാസ്ബുക്കിൽ ബാങ്കിൻ്റെ ബാലൻസ് കൂടുന്നത് ക്രെഡിറ്റ് സൈഡിലും അതുപോലെ തന്നെ ബിസിനസ്സുകാരൻ എഴുതി സൂക്ഷിക്കുന്ന അയാളുടെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റി എഴുതി സൂക്ഷിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ബാലൻസ് കൂടുന്നത് ഡെബിറ്റ് സൈഡിലുമായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ബാങ്ക് ബിസിനസ്സുകാരൻ എഴുതി സൂക്ഷിക്കുന്ന അയാളുടെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് അയാൾ കൂടുതലായിട്ട് എഴുതി സൂക്ഷിക്കുന്നത് എവിടെയായിരിക്കും? ഡെബിറ്റ് സൈഡിലായിരിക്കും. എന്നാൽ ബാങ്കുകാർ എഴുതി സൂക്ഷിക്കുന്നത് ആ ബാങ്കിലെ ബാലൻസ് കൂടുന്ന ഏത് സൈഡിലായിരിക്കും കാണിക്കുന്നത്? ക്രെഡിറ്റ് സൈഡിലായിരിക്കും കാണിക്കുന്നത്. കാരണം നമ്മളൊക്കെ പറയാറില്ല, അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയി, അക്കൗണ്ടിൽ നിന്ന് പൈസ കുറഞ്ഞു പോയി, ഡെബിറ്റ് ആയി എന്നൊക്കെ പറയാറില്ലേ. എന്നാൽ ബിസിനസ്സിൻ്റെ കൺസെപ്റ്റിൽ എങ്ങനെയാണ്? ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കൂടി, സോ അതിനെ ഡെബിറ്റ് ചെയ്തു, ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു, അതിനെ ക്രെഡിറ്റ് ചെയ്തു, അങ്ങനെയല്ലേ പറയുക. ഇതാണ് രണ്ട് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ബിസിനസ്സുകാരൻ എഴുതി സൂക്ഷിച്ചേക്കുന്ന അയാളുടെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെൻറ്റാണിത്. അയാളുടെ ഇപ്പോഴത്തെ അയാളുടെ കാഴ്ചപ്പാടിലുള്ള ബാങ്ക് ബാലൻസ് എത്രയെന്ന് നമുക്ക് നോക്കാം. എത്രയാണ്? 74,000 രൂപയാണ് അയാളുടെ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് ജനുവരി മാസം ഫുൾ എടുത്തപ്പോൾ. പക്ഷേ പാസ്ബുക്കിൻ്റെ ബാലൻസ് എത്രയാണ്? 73,500 രൂപയാണ് അല്ലേ. അപ്പോൾ എവിടെ മിസ്മാച്ച്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ട്രാൻസാക്ഷൻ കഴിഞ്ഞു. എന്ത്? അയാൾ ബാങ്കിൽ കൊണ്ടുപോയി ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്തേക്കുന്നത് അല്ലേ. ഫസ്റ്റ് ട്രാൻസാക്ഷൻ ക്ലിയർ ആയിട്ട് ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്തില്ലേ? അത് നമ്മളിവിടെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം എന്ന് നോക്കുക. 2/1/2021 വേജസ് ഇസ് പെയ്ഡ് ബൈ ചെക്ക് അല്ലേ. വേജസ് പേ ചെയ്ത ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും വേജസ് പേ ചെയ്തേക്കുന്നു. ബാങ്ക് ബാലൻസ് കുറഞ്ഞതായിട്ട് പാസ്ബുക്കിൽ ഡെബിറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. അത് നമ്മളുടെ ടാലിയുടെ അടുത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ദേ വേജസ് പേ ചെയ്തിട്ടുണ്ട്, അത് കുറഞ്ഞതായിട്ട് ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞതായിട്ട് ആ ബാങ്കുകാരൻ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. അത് എന്ന് തന്നെയാണ്, അയാൾ 2/1/2021 തന്നെയാണ് അത് സൂക്ഷിച്ചേക്കുന്നത്. സോ ബാങ്ക് ഡേറ്റ് കൊടുക്കുക. എന്നാൽ ട്രാൻസാക്ഷൻ വൗച്ചറിൽ സംഭവിച്ചേക്കുന്നത് 2/1/2021, ബാങ്കിൽ സംഭവിച്ചേക്കുന്ന ഡേറ്റും ജസ്റ്റ് എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് കൊടുക്കുക. 2/1/2021. അപ്പോൾ ആ ട്രാൻസാക്ഷനും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം നമുക്ക് നോക്കാം. ഒരു ബാങ്കിലൊരു ബാലൻസ് കൂടിയിട്ടുള്ളതായിട്ട് ബാങ്കുകാർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ദേ ഇങ്ങോട്ട് നോക്കി. എന്താണ്? സോൾഡ് ഗുഡ്സ് ആൻഡ് പേയ്മെൻറ്റ് റിസീവ്ഡ് ഫ്രം ബൈ ചെക്ക്. ഏതൊരു കസ്റ്റമറിന് ഗുഡ്സ് കിട്ടിയിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടിയിട്ടുണ്ട് അല്ലേ. 20,000 രൂപ ക്യാഷ് കിട്ടിയിട്ടുണ്ട്. ക്യാഷ് ബാലൻസ് കൂടിയതായിട്ട് ബാങ്കുകാർ പാസ്ബുക്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഇയാളുടെ ബിസിനസ്സുകാരൻ എങ്ങനെയാണ്? അയാളുടെ ബാങ്ക് അസറ്റ്, ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കൂടിയതായിട്ട് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത് ഉണ്ടോ എന്ന് നോക്കാം. ദേ നോക്കട്ടെ, ഏതായിരിക്കും? സെയില്. ആ സെയിൽ വഴി എന്താണ് ഒരു 10,000-20,000 ബിസിനസ് കൂടിയതായിട്ട് അയാൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് സംഭവിച്ചതും ക്യാഷ് അയാൾക്ക് അയാൾ നോക്കിയ ബിസിനസ്സിൽ ക്യാഷ് കിട്ടിയതും എന്ന് തന്നെയാണ്. 2/1/2021 തന്നെയാണ് അന്ന് തന്നെയാണ് ബാങ്കിലും ട്രാൻസാക്ഷൻ സംഭവിച്ചേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം ഏതാണെന്ന് നോക്കാം. ബീയിങ് ഫർണിച്ചർ, ഫർണിച്ചർ പർച്ചേസ് ചെയ്തായിട്ട് അല്ലേ, ഫർണിച്ചർ പർച്ചേസ് ചെയ്തായിട്ട് ബാങ്കിലും ഫർണിച്ചർ എന്താണ്, ഫർണിച്ചർ പർച്ചേസ് ചെയ്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫർണിച്ചർ പർച്ചേസ് ചെയ്തായിട്ട് പറഞ്ഞേക്കുന്നത് 2/1/2021 അന്ന് തന്നെ എന്താണ് അയാളുടെ ബാങ്കിൻ്റെ ബാലൻസ് കുറയുകയും ചെയ്തു അല്ലേ. അപ്പോൾ 1/1/2000 അതും അയാൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ ചെറിയൊരു തെറ്റുണ്ട്. 2/1/2021 ട്രാൻസാക്ഷൻ സംഭവിച്ചേക്കുന്നത് അല്ലേ. ആ ഡേറ്റ് അവിടെ തന്നെ കൊടുത്താൽ മതി, 2/1/2021. ഓക്കെ, അതായത് നമ്മുടെ ബാങ്ക് ഫർണിച്ചർ നമ്മുടെ ബിസിനസ്സിൽ ട്രാൻസാക്ഷൻ സംഭവിച്ചത് ഫർണിച്ചർ പർച്ചേസ് ചെയ്തായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്, ക്യാഷ് ചെക്ക് കൊടുത്ത് പർച്ചേസ് ചെയ്തായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് 1/1/2021. ഓക്കെ, പക്ഷേ അയാളുടെ ബാങ്കിൽ നിന്ന് പൈസ കുറഞ്ഞതാണ് 2/1/2021. ഇപ്പോൾ അതായത് വേറൊന്നുമല്ല, ഈ ബിസിനസ്സുകാരൻ ഫർണിച്ചർ പർച്ചേസ് ചെയ്തപ്പോൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്ത് 1/1/2021, പക്ഷേ പൈസ കൊടുത്ത് എന്നാണ്, പൈസ കൊടുത്തതും 1/1/2021 ചെക്കായിട്ടാണ് പൈസ കൊടുത്തത്. പക്ഷേ ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ കുറഞ്ഞ എന്നാണ്, 2/1/2021. ഓക്കെ, സോ ഇയാൾ വൗച്ചറിൽ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്തത് 1/1/2021, പക്ഷേ ബാങ്കിൽ പൈസ കുറഞ്ഞ 2/1/2021. അപ്പോൾ ബാങ്ക് ഡേറ്റും വൗച്ചർ ഡേറ്റും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ എന്ത്, ഇവിടെ റെക്ടിഫൈ ചെയ്തു, ഇവിടെ ഡേറ്റ് കൊടുത്ത വഴി റെക്ടിഫൈ ചെയ്തു. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ കൃത്യമായിട്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്താണ്, 31/2/2020 എന്താണ് ഗുഡ് ബീം പേയ്മെൻറ്റ് സ്പേഡ് ബൈ മിസ്റ്റർ എക്സ് ബൈ ചെക്ക്. മിസ്റ്റർ എക്സ് എന്ന് പറയുന്നൊരു പാർട്ടിക്ക് ചെക്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി എന്താണ് ബാങ്കിൽ നിന്ന് പൈസ ഡെബിറ്റായി പോകുന്നത്, അതിൽ കുറഞ്ഞു പോകുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ബാങ്കുകാർ അവരുടെ പാസ്ബുക്കിൽ ഡെബിറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ബാങ്കുകാർ നമ്മുടെ ബാങ്കിൽ നിന്ന് അസറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിൽ നിന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ നോക്കാം. ദേ മിസ്റ്റർ എക്സിന് പൈസ കൊടുത്തതായിട്ട് പേയ്മെൻറ്റ് വോയിസിൽ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞുകൊണ്ട് അയാൾ ഏത് എവിടെ റെക്കോർഡ് ചെയ്തു, ക്രെഡിറ്റ് എന്ന് പറയുന്ന സൈഡിൽ റെക്കോർഡ് ചെയ്തു. 2/1/2021 തന്നെയാണ് പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നത്. 2/1/2021. ഓക്കെ, അതും കഴിഞ്ഞു. ഇനി ഏത് ട്രാൻസാക്ഷൻ ഉള്ളതെന്ന് നോക്കാം. ദേ
31/1/2021 ബാങ്ക് ചാർജ് പിടിച്ചിട്ടുണ്ട്. എത്ര രൂപ? 500 രൂപ. പക്ഷേ അയാൾ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ എങ്ങും ബാങ്ക് ചാർജസ് പിടിച്ചതായിട്ട് കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് മിസ്മാച്ച്മെൻറ്റ് സംഭവിച്ചേക്കുന്നത്. 74,000 രൂപയാണ് ഇപ്പോൾ നിലവിലത്തെ ബാലൻസ്. 500 രൂപ എന്താണ്? ബാങ്കുകാർ ചാർജ് പിടിച്ചു, പക്ഷേ ഇയാളത് എന്ത് ചെയ്തിട്ടില്ല? റെക്കോർഡ് ചെയ്തിട്ടില്ല. സോ അതെന്ത് ചെയ്യണം? നമ്മളത് റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തിരിക്കുന്ന വൗച്ചർ ഡേറ്റ് മൊത്തം കൊടുത്തിട്ടതിന് ശേഷം കൺട്രോൾ എ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? സേവ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക? പുറത്തേക്ക് വരിക. നമുക്കറിയാം ബാങ്കുകാർ എന്ത് ചെയ്തിട്ടുണ്ട്? ബാങ്ക് ചാർജ് പിടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബാങ്ക് എന്ന് പറയുന്ന നിലവിൽ അയാളുടെ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കുറയല്ലേ എന്നെ? ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കുറയുകയും ബാങ്ക് ചാർജ് എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടുകയും ചെയ്തു. അപ്പോൾ എക്സ്പെൻസ് കൂടുമ്പോഴത്തെ എൻട്രി എങ്ങനെയാണ്? എക്സ്പെൻസ് കൂടുമ്പോഴത്തെ എൻട്രി ഇങ്ങനെയാണ് വരിക. എങ്ങനെയാണ്? എക്സ്പെൻസ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു, സോറി, ബാങ്ക് ചാർജസ് എന്ന് പറയുന്ന നമ്മുടെ ബിസിനസ്സിൽ ബിസിനസ്സുകാരൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എന്ത് ചെയ്തു? ബാങ്കുകാർ ബാങ്ക് ചാർജസ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് ചാർജസ് എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടി. ബിസിനസ്സിൽ എക്സ്പെൻസ് കൂടുമ്പോൾ എന്തായിരിക്കും എൻട്രി? ബാങ്ക് ചാർജസ്. ഈ കൂടിയ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡെബിറ്റ് ചെയ്യും. ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഏത് ബാങ്കിൽ നിന്നാണ് പിടിച്ചേക്കുന്നത്? ആ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കുറയുകയും ചെയ്തു. ടു ബാങ്ക്, അതായിരിക്കും എൻട്രി തന്നെ. അപ്പോൾ അത് ഏത് വോച്ചിലായിരിക്കും നമ്മൾ കാണിക്കുന്നത്? അത് നമ്മൾ നമ്മുടെ പേയ്മെൻറ്റ് വോച്ചിലായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, എന്ന് നമ്മൾ അതിന് ഗേറ്റ് വേ ഓഫ് ടാലിയുടെ വിൻഡോയിൽ വരിക. ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മളത് റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതായത് ബാങ്കുകാർ പാസ്ബുക്കിൽ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ബാങ്ക് ചാർജസ് പിടിച്ചപ്പോൾ തന്നെ, പക്ഷേ ബിസിനസ്സുകാരൻ അയാളുടെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റി എഴുതി സൂക്ഷിച്ചേക്കുന്ന ബാങ്ക് റെക്കോർഡ്സിൽ അതെന്ത് ചെയ്തിട്ടില്ല? റെക്കോർഡ് ചെയ്തിട്ടില്ല. സോ അക്കൗണ്ട് വോച്ചേഴ്സിൻ്റെ അകത്ത് വരിക, പേയ്മെൻറ്റ് വോച്ചിൻ്റെ അകത്ത് വരിക. എങ്ങനെ എടുക്കുന്ന അക്കൗണ്ട് വോച്ചേഴ്സ്? ജസ്റ്റ് ഗേറ്റ് വേ ഓഫ് ടാലിയുടെ വിൻഡോയിൽ അക്കൗണ്ട് വോച്ചേഴ്സിൻ്റെ അകത്ത് F5 പ്രസ് ചെയ്യുക. F2 പ്രസ് ചെയ്ത് ഡേറ്റ് കൊടുക്കുക എന്നാണ് പിടിച്ചേക്കുന്നത്. എന്നാൽ പിടിച്ചേക്കുന്നത് 31/1/2021 പിടിച്ചേക്കുന്നത്. 2021 ആട്ടോ മക്കളെ. ദെൻ എന്താണ് പിടിച്ചേക്കുന്നത്? ബാങ്ക് ചാർജസ് ആണ് പിടിച്ചേക്കുന്നത്. ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുക. ബാങ്ക് ചാർജസ് അതെന്താണ്? ഇൻഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ദെൻ കൺട്രോൾ എ ഉപയോഗിച്ചുകൊണ്ട് സേവ് ചെയ്യുക. ദെൻ എത്ര രൂപ പിടിച്ചേക്കുന്നത്? 500 രൂപയാണ് പിടിച്ചേക്കുന്നത്. ദെൻ എവിടെ നിന്നാണ് കുറഞ്ഞേക്കുന്നത്? ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് കുറഞ്ഞേക്കുന്നത്. ദെൻ നരേഷൻ മെൻഷൻ ചെയ്യുക, ബീയിങ് ബാങ്ക് ചാർജ് ഡെബിറ്റഡ് ഫ്രം ബാങ്ക്, ഡെബിറ്റഡ് ഫ്രം ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, എൻ്റെ അടിച്ച് സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എവിടെയൊക്കെയാണ് ഇതിൻ്റെ റിഫ്ലക്ഷൻ വരുന്നതെന്ന്. ഈ ഒരു സ്റ്റേ കാര്യത്തിൽ ഈ ഒരു ട്രാൻസാക്ഷൻ സംഭവിച്ചപ്പോൾ റിഫ്ലക്ഷൻ വരുന്ന എവിടെയൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും? ബാങ്ക് ചാർജ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ അത് കൂടി ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ബാങ്ക് ചാർജ് പിടിച്ചപ്പോൾ കുറഞ്ഞു അല്ലേ? അത് നമ്മുടെ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ കാണാനും പറ്റും. നമുക്കത് നോക്കാം. നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നോക്കി, നമ്മുടെ ബാങ്ക് ചാർജസ് എന്ന് പറയുന്നത് കൊണ്ടുള്ള ആ അസറ്റ് ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ജസ്റ്റ് ഇങ്ങോട്ട് നോക്കുക. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നമ്മുടെ ബാങ്കിൻ്റെ ബാലൻസ് എന്ത് ചെയ്തു? കുറഞ്ഞു അത്രയും. ഓക്കെ, 73,500 രൂപയായി. ഇനി നമുക്ക് നോക്കാം അത് കൃത്യമാണോ എന്ന്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഈ ബിസിനസ്സുകാരൻ്റെ ബാങ്ക് അക്കൗണ്ട് ബാലൻസും, അത് അല്ല ബാങ്ക് അക്കൗണ്ട് ബാലൻസിനെ പറ്റി ബാങ്കുകാർ എഴുതി സൂക്ഷിച്ചേക്കുന്ന പാസ്ബുക്കിൻ്റെ ബാലൻസും, ഇയാൾ എഴുതി സൂക്ഷിച്ചേക്കുന്ന ഇയാളുടെ അക്കൗണ്ടിനെ പറ്റി, ഇയാളുടെ ഈ ബിസിനസ്സുകാരൻ്റെ അക്കൗണ്ടിനെ പറ്റി ഇയാൾ എഴുതി സൂക്ഷിച്ചേക്കുന്ന ബാങ്ക് റെക്കോർഡ്സിൻ്റെ ബാലൻസും കൃത്യമായോ എന്ന്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഗേറ്റ് ഫിഫ്റ്റി ആലിയുടെ വിൻഡോയിൽ ഡിസ്പ്ലേയുടെ അകത്ത് വരിക, ഡേ ബുക്കിൻ്റെ അക്കൗണ്ട് ബുക്കിൻ്റെ അകത്ത് വരിക, ക്യാഷ് ഒരു ബാങ്ക് അക്കൗണ്ട്, അതിൻ്റെ അകത്ത് എന്താണ് ബാങ്ക് അക്കൗണ്ട്സ് എന്നുള്ള എടുക്കുക, ഏത് മാസവും റെക്കൺസിലേഷൻ ചെയ്യേണ്ട അത് എടുക്കുക, F5 പ്രസ് ചെയ്യുക. ഓക്കെ, ഓട്ടോമാറ്റിക്കലി എന്താണ് ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഡേറ്റ് കൃത്യമായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അതെന്തായി? റിക്കൺസിലേഷൻ ആയിപ്പോയി. ഓക്കെ, അതായത് മിസ്മാച്ച്മെൻറ്റ് സംഭവിക്കുന്നത് മാത്രമേ ഈ ഒരു റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ കാണുകയുള്ളൂ. ഓക്കെ, എന്നാണ് ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞു വന്നു? 31/1/2021 ബാങ്കിൽ ട്രാൻസാക്ഷൻ സംഭവിച്ചേക്കുന്നത്. ഓട്ടോമാറ്റിക്കലി എന്താണ് നമ്മുടെ ബിസിനസ്സുകാരെ എഴുതി സൂക്ഷിച്ചേക്കുന്ന അയാളുടെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റി എഴുതി സൂക്ഷിച്ചേക്കുന്ന ബാങ്ക് റെക്കോർഡ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബാലൻസും, അതുപോലെ തന്നെ നമ്മുടെ ബാങ്കുകാർ എഴുതി സൂക്ഷിച്ചേക്കുന്ന പാസ്ബുക്കിൻ്റെ ബാലൻസും കൃത്യമായി 73,500 രണ്ട് ബാലൻസും. ദെൻ കൺട്രോൾ എ അടിച്ച് സേവ് ചെയ്യുക. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ടാലിയുടെ അകത്ത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പറഞ്ഞിരിക്കുന്ന മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് നിങ്ങളുടെ ടാലിൻ്റെ നിങ്ങളുടെ കമ്പ്യൂട്ടറിസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മോഡ്യൂൾ സെക്കൻഡിൽ കിടക്കുന്ന ലാസ്റ്റത്തെ ടോപ്പിക്കാണ്. ഇതോടുകൂടി നമ്മൾ എന്താണ് മോഡ്യൂൾ സെക്കൻഡിൻ്റെ പ്രാക്ടിക്കൽ ഭാഗവും തീർന്നു. ഇനി അതിൻ്റെ അകത്ത് കുറച്ച് തിയറി പോർഷൻസേ ഉള്ളൂ, അത് നിങ്ങൾക്ക് ഓടിയായിട്ട് ഇട്ട് തരാം. ഓക്കെ, താങ്ക് യു.